കുറച്ച് മെല്ലെ ഒരു പതിഞ്ഞ തുടക്കമാണ് ആൻഡോർ എന്ന സീരീസിനുള്ളത്. വലിയ വലിയ തരത്തിലുള്ള ഒരു ഒരു ബ്ലാസ്റ്റ് തന്നുകൊണ്ടല്ല സീരീസ് തുടങ്ങുന്നതെന്ന് പറയാം. പക്ഷേ പ്രതീക്ഷിച്ച പോലെ തന്നെ റോഗോണിലെ പോലെ അതേ ഒരു ഡാർക്ക് മോഡ് അല്ലെങ്കിൽ ആ ഒരു ക്ലൗഡി ആയിട്ടുള്ള ഒരു നേച്ചറുണ്ട് ഈ ഒരു സീരീസിന് എന്നത് പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. സ്റ്റാർ വാർസിലെ മറ്റ് ഒരു സിനിമകളിലും സീരീസിലും നമ്മൾ ഇത്രത്തോളം ഡാർക്കായിട്ടുള്ള കാര്യങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല റോഗോണിൽ ഒഴികെ. റോഗോണിൽ നമ്മൾ പ്രധാനമായിട്ട് അല്ലെങ്കിൽ ഈ ഒരു സീരീസിൻ്റെ മെയിൻ ഹൈലൈറ്റ് തന്നെ ആ ഒരു സിനിമയായിരുന്നു. അതിൻ്റെ ഒരു പ്രീക്വൽ ആയിട്ട് ഈ ഒരു കഥാപാത്രത്തിൻ്റെ ഒറിജിൻ സ്റ്റോറി കാണിക്കുമ്പോൾ ഈ ക്യാരക്ടറിൻ്റെ തീരെ ചെറുപ്രായത്തിലുള്ള കാര്യങ്ങൾ മുതൽ നോൺ ലീനിയർ ആയിട്ടാണ് സീരീസ് നീങ്ങുന്നതെന്ന് പറയാം. ആദ്യ 3 എപ്പിസോഡുകളാണ് ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുള്ളത്. ആ ഒരു 3 എപ്പിസോഡുകളിലും ഇപ്പോഴുള്ള സിറ്റുവേഷൻ എന്താണ്, ഇവരൊക്കെ എന്താണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ നോർമലി കാണാറുള്ള വലിയ വലിയ ബിഗ് ഫിക്ഷനുള്ള കാര്യങ്ങൾ മാത്രമല്ല ചെറിയ ചെറിയ കുറച്ച് ആൾക്കാരുണ്ട്, അപ്പോൾ അവരുടെ കാര്യങ്ങൾ കൂടി എടുത്തു കളിക്കാൻ ഈ സീരീസ് പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യുന്നുണ്ട് എന്ന് ഇതിൻ്റെ ആദ്യ 3 എപ്പിസോഡുകളിൽ തന്നെ കാണിക്കുന്നുണ്ട്. പോരാത്തതിന് ആ ഒരു ക്യാരക്ടറിൻ്റെ ബിൽഡപ്പ് ഉണ്ടല്ലോ, അതിങ്ങനെ ആ ഒരു ഒറിജിനൽ സ്റ്റോറിക്ക് എന്തൊക്കെ വേണം അത് പ്രോപ്പറായിട്ട് തന്നെയാണ് സീരീസിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെ ആദ്യ 3 എപ്പിസോഡ് നല്ല തന്നെയാണ്. പക്ഷേ കുറച്ച് മെല്ലെ ആയിട്ടാണ് എനിക്ക് തോന്നിയത്, പല കാര്യങ്ങളും കുറച്ച് ടൈം എടുത്ത് പറയുന്നു. കാരണം നമുക്ക് ഓൾറെഡി ഈ ക്യാരക്ടർ ആണെന്ന് അറിയാം, അപ്പോൾ ക്യാരക്ടറിൻ്റെ ആർക്കിലേക്ക് ഇവർക്ക് എത്ര എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ കാര്യങ്ങളിലേക്ക് കുറച്ചും കൂടി സ്പീഡപ്പ് ചെയ്ത് കാര്യങ്ങൾ കൊണ്ടുവന്നിരുന്നെങ്കിൽ നല്ലതാണെന്ന് തോന്നി. എന്തോ അപ്പോൾ ബാക്കിയുള്ളത് ഇപ്പോൾ മാൻഡലോറിയനോ ഈവൺ ഒബി-വാൻ അടക്കം ആ ഒരു അതിൻ്റെ ആ സ്ലോനെസ് നമുക്ക് ഇഷ്ടപ്പെടും. പക്ഷേ ഇതിലങ്ങനെയല്ല, കുറച്ചും കൂടി പേസുള്ള കാര്യങ്ങളായിരുന്നു ഞാൻ പ്രതീക്ഷിച്ചത്. അങ്ങനെയല്ല, കുറച്ച് മെല്ലെയാണ് എങ്കിലും കാര്യങ്ങളിലേക്കൊക്കെ മെല്ലെ മെല്ലെ കാലെടുത്ത് വയ്ക്കുന്നു. കാരണം ഇതൊരു വലിയ സീസണാണ്, ഒരു 12 എപ്പിസോഡുകളൊക്കെ ഉണ്ട്. മറ്റേതൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ബാക്കിയുള്ള ബോബ ഫെറ്റോ ഒബി-വാനൊക്കെ 6 എപ്പിസോഡുകളുള്ളൂ, മാൻഡലോറിയൻ 8 എപ്പിസോഡുകൾ വെച്ചുള്ളൂ. ഇതിന് മാത്രമാണ് ഇത്തരത്തിൽ 12 എപ്പിസോഡുകളുള്ള 2 സീസണുകൾ. അപ്പോൾ അവർ കൊണ്ടുപോകുന്നുള്ള ഉറപ്പാണ്, പക്ഷെ മെല്ലെ ആയിരിക്കും എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നുണ്ട്. പക്ഷേ എപ്പിസോഡിൻ്റെ അളവ് കുറവാണ്, അല്ലെങ്കിൽ റൺ ടൈം കുറവാണ്, ഒരു 30-40 മിനിറ്റ് മാത്രമേ ഓരോ എപ്പിസോഡിന് റൺ ടൈം ഉള്ളൂ. പക്ഷേ അത്ര ഉണ്ടായിട്ട് പോലും ഇത് കുറച്ച് മെല്ലെ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ആ ഒരു കാര്യങ്ങൾ മാറ്റിവെച്ചാൽ ആ ഒരു വേൾഡ് ബിൽഡിങ്ങും അതിൻ്റെ ആ ഒരു എസ്റ്റാബ്ലിഷ്മെൻറ്റൊക്കെ നമ്മൾ ഓൾറെഡി കണ്ടിട്ടുള്ള മറ്റ് സ്റ്റാർ വാർ സിനിമകൾ പോലെ തന്നെയും സീരീസുകളെ പോലെ തന്നെയാണ്. പ്രത്യേകിച്ച് മാൻഡലോറിലൊക്കെ തന്നെ ഇവർ യൂസ് ചെയ്തിട്ടുള്ള ആ ഒരു അവർ മേക്കിംഗ് ടെക്നിക് ഉണ്ടല്ലോ, അത് തന്നെയാണ് ഇതിൽ കാണാൻ സാധിക്കുക. ചില നേരത്തൊക്കെ അതിപ്പോൾ കണ്ടത് കൊണ്ട് അല്ലെങ്കിൽ ബിഹൈൻഡ് ദി സീൻസ് കണ്ടത് കൊണ്ട് ചില നേരത്തൊക്കെ അത് പെട്ടെന്ന് ഓർമ്മ വരും, ഓക്കെ ഇത് സ്റ്റുഡിയോ ആണ് അല്ലെങ്കിൽ ആ 360° സെറ്റപ്പ് ആണെന്നുള്ളതൊക്കെ. അതല്ലാതെ ഗംഭീരമായിട്ടാണ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് വലിയ വലിയ വൈഡായിട്ടുള്ള കാര്യങ്ങളിലേക്കൊന്നും എത്തിയിട്ടില്ല, അത് വരണേ ഉള്ളൂ സീരീസ്. പക്ഷേ ഓരോ ക്യാരക്ടറിനെ പ്രോപ്പറായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാനും ഈ ഒരു കഥാപാത്രത്തിൻ്റെ ആ ഒരു ക്യാരക്ടർ ഡെവലപ്മെൻറ്റിൽ ഇവരൊക്കെ എങ്ങനെ ഇൻവോൾവ് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ ഇവിടെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇവിടേക്ക് വരുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ പാസ്റ്റ് ലൈഫിൽ നമ്മൾ കണ്ടിട്ടില്ല. പ്രത്യേകിച്ച് ഒരുപാട് ചെറുപ്പകാലം കൂടി കാണിക്കുന്നുണ്ട് ഈ ഒരു സീരീസ്. പക്ഷേ അത് നോൺ ലിനിയറായിട്ട് കാണിച്ചത് നന്നായി, ഒറ്റ സ്ട്രെച്ചിൽ കാണിക്കാതെ ഇടയ്ക്കിടയ്ക്ക് ആ ഒരു ഫാക്ടേഴ്സും ഈ ഒരു സ്റ്റോറി ലൈനായിട്ട് സിങ്ക് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ ക്യാരക്ടർ അടിപൊളിയാണ്, ആ ക്യാരക്ടർ അടിപൊളിയാണ് നമുക്ക് റോഗോണ് കണ്ടപ്പോൾ അറിയാം. എങ്ങനെയാണ് ആ ക്യാരക്ടർ ഉണ്ടായത് അതിൻ്റെ ഒരു എസ്റ്റാബ്ലിഷ്മെൻ്റ് ആണ് ആൻഡോർ എന്ന സീരീസ് ചർച്ച ചെയ്തത്. അതിൻ്റെ തുടക്കം കുഴപ്പമില്ല, എങ്കിലും പതിഞ്ഞ തുടക്കമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഈ കംപ്ലീറ്റ് ആയിട്ടുള്ള ഇതിൻ്റെ 12 എപ്പിസോഡുകളും കൂടി കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ ഫുൾ സീസണും നോക്കി നോക്കാം. അപ്പോൾ ഓൾറെഡി ആൻഡോർ എന്ന സീരീസ് കണ്ടു തുടങ്ങിയിട്ടില്ലെങ്കിൽ കണ്ടു തുടങ്ങാം. ഇതിൻ്റെ ആദ്യത്തെ 3 എപ്പിസോഡുകൾ ഇപ്പോൾ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൽ അവൈലബിൾ ആയിട്ടുണ്ട്. ഫസ്റ്റ് സീസണിൽ 12 എപ്പിസോഡുകളായിരിക്കും ഉണ്ടാവുക, സെക്കൻഡ് സീസണിലും 12 എണ്ണം. ഇങ്ങനെ 2 സീസണുകളാണ് ഇതിന് പ്രോമിസ് ചെയ്തിട്ടുള്ളത്. സെക്കൻഡ് സീസൺ ഇപ്പോൾ തന്നെ അവർ ഷൂട്ടിങ്ങൊക്കെ ആരംഭിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അത്രയും ഉറപ്പുണ്ട് അവർക്ക് ഈ സീരീസ് എങ്ങനെയായിരിക്കും എന്നുള്ളത്. ഈ ഒരു ഡാർക്ക് നേച്ചർ തന്നെ തുടരുകയാണെങ്കിൽ സ്റ്റാർ വാർസിൽ തന്നെ യുണീക് ആയിട്ടുള്ള ഒരു ഐറ്റം ആയിരിക്കും ഈ ആൻഡോർ എന്നുള്ളത് തീർച്ചയാണ്. അപ്പോൾ ആൻഡോറിൻ്റെ ആദ്യത്തെ 3 എപ്പിസോഡ് നിങ്ങൾ കണ്ടവരാണെങ്കിൽ ഈ ഒരു 3 എപ്പിസോഡിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ ഉൾപ്പെടുത്തുക. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. നന്ദി.